ഞാൻ ഡോക്ടർ വിജയ് വർഗീസ്, ഓറിയോൾ മെഡ്ലൈൻ കോട്ടയം ഡിവിഷനിലെ പ്രോക്ടോളജി സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഹെമറോയിഡ് പൈൽസ് അല്ലെങ്കിൽ അർഷസ് എന്ന അസുഖത്തില് ഭക്ഷണ രീതികളും ഭക്ഷണക്രമങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഈ അസുഖമുള്ളവർ ഭക്ഷണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. ഈ അസുഖം, അതായത് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ്, ഇതിന്റെ പ്രധാന കാരണത്തിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയും നമ്മുടെ കുടലുമായിട്ട് ചേർന്ന് പോകാത്ത അവസ്ഥ. ഈ പൈൽസ് രോഗികൾ വരുമ്പോൾ പലപ്പോഴും അവരഭിമുഖിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇവരോട് ഭക്ഷണ രീതികൾ നിയന്ത്രിക്കണം എന്ന് പറയും. അത് ഈ കൂടുതലായിട്ടും കേൾക്കാറുള്ള വരുന്നത് ഇറച്ചി, മീൻ അല്ലെങ്കിൽ ചിക്കൻ. ചിക്കൻ ഭക്ഷണം കഴിക്കരുത്, കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് വരും. എന്നാൽ ശാസ്ത്രീയമായി ഇതിന് ഒരു അടിസ്ഥാനവുമില്ല. ഒരു മലം കട്ടിയാകാതിരിക്കണമെങ്കിൽ വെള്ളത്തിന്റെ അംശം കൂടുതൽ വേണം. ഫൈബർ, അതായത് ഫ്രൂട്ട്സിലും പയർവർഗ്ഗങ്ങളിലും കാണുന്നതായ ഫൈബർ കണ്ടന്റ് നമ്മുടെ ഭക്ഷണത്തിൽ ഏകദേശം 23% വേണം. ഈ ഘടകങ്ങൾ ശരിയായ രീതിയിൽ വന്നാൽ നമ്മുടെ മലം പോകുന്നത് കട്ടിയാവാതിരിക്കും. അതുപോലെ തന്നെ വൻകുടലുമായിട്ട് ബന്ധപ്പെട്ട് ഞരമ്പുകളെ ബാധിക്കുന്ന അസുഖങ്ങളിൽ വൻകുടലിന്റെ അനക്കം കുറയുകയും അനക്കം കുറഞ്ഞ സാഹചര്യത്തിൽ മലം മുറുകുന്ന സാഹചര്യത്തിലുള്ള അവസ്ഥകളുമുണ്ട്. അപ്പോൾ ഈ വൻകുടലിന്റെ പരിശോധനകളിലൂടെ ഇത് നീക്കം ചെയ്യാനാവത്തുള്ളൂ. പക്ഷേ കൂടുതൽ സാഹചര്യങ്ങളിലും നമ്മൾ കാണാറുള്ളത് ഈ ഭക്ഷണ രീതികളിൽ വരുന്ന വ്യതിയാനങ്ങളാണ്. വളരെ നിസ്സാരമായി നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മലം കട്ടിയായി പോകരുത്, ഇതാണ് ഇതിൽ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഏകദേശം ഒരു 1000 to 1500 ml വരെ മൂത്രം പോകുന്ന അളവിൽ നമ്മൾ ജലം കുടിക്കേണ്ടതാണ്. ഇത് കൂടാതെ ഭക്ഷണത്തിൽ വരുത്തേണ്ട ക്രമവ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ നിർബന്ധമായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ വേണം. എല്ലാ മൃഗങ്ങളെയും പോലെ മനുഷ്യനൊരു മൃഗമാണ്. മനുഷ്യന് ആവശ്യമായ ഭക്ഷണം എന്ന് പറയുന്നത് സസ്യവും മാംസവും ചേർന്ന മിശ്രിത ഭക്ഷണമാണ് മനുഷ്യ കുടലുകൾക്ക് ഏറ്റവും ആവശ്യമായ ഭക്ഷണം. അതുകൊണ്ട് തന്നെ ഈ ഇലക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഇതിലാണ് ഫൈബർ കൂടുതലായിട്ടുള്ളത്. രണ്ടു നേരമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഇലക്കറികൾ നിർബന്ധമായിട്ടും വേണം. ഒരു നേരമെങ്കിലും നമ്മൾ പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഏകദേശം ഈ ഞാൻ ഈ പറഞ്ഞ ഒരു 20% അല്ലെങ്കിൽ 25% എന്ന് പറയുന്ന ഫൈബർ കണ്ടന്റ് ഭക്ഷണത്തിൽ വരുന്നു. അപ്പോൾ മാംസത്തിൽ ഈ ഫൈബർ കണ്ടന്റ് വളരെ കുറവായതുകൊണ്ടാണ് മാംസാഹാരം എടുക്കുമ്പോൾ നമുക്ക് മലം മുറുകുന്നതായിട്ട് തോന്നുന്നതും ഈ പൈൽസിന്റെ പ്രോബ്ലംസ്, പൈൽസിന്റെ പെയിന് അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതൽ വഷളായി വരുന്നത്. നമ്മൾ മാംസം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂട്ടത്തിൽ സാലഡുകളോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ ആവശ്യത്തിനെടുക്കണം. ഒപ്പം തന്നെ മാംസാഹാരങ്ങൾ ദഹിക്കാൻ ആവശ്യമായി കൂടുതൽ ജലം ആവശ്യമുള്ളതുകൊണ്ട് ഇതിന് കൂട്ടത്തിൽ നമ്മൾ കൂടുതൽ ജലം ഉള്ളിലെടുക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യതയുണ്ട്. അപ്പോൾ ഈ ഇതിന്റെ തന്തുവായ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണ രീതികൾ നമുക്ക് ആ രീതിയിലേക്ക് കൊണ്ടുവന്ന് നമ്മളൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി അത് പ്രോക്ടോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഡയറ്റ് കറക്റ്റ് ചെയ്തെടുത്താൽ വളരെ നിസ്സാരമായി നമുക്ക് പലപ്പോഴും ഈ രോഗത്തിൽ നിന്ന് വിമുക്തി നേടുകയും അതുതന്നെയല്ല രണ്ടാമത് ഈ രോഗം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി നിർത്താനും നമുക്ക് പറ്റും.